നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട്. ഇന്ന് ഞാൻ എറണാകുളത്തിന് ശേഷം ഒരു 10-20 ദിവസത്തിന് ശേഷം ഇന്ന് ഞാൻ വെളിയിലോട്ട് വന്നതാണ്. അത് ഞാൻ വന്നതിൻ്റെ കാരണം ഇവിടെ പുസ്തകമേള നടക്കുകയാണ് ഷാർജ. ലോകത്തിലെ നല്ല തന്നെ എല്ലാ രാജ്യത്തെയും ബുക്ക് ഫെയർ ഇവിടെ നടക്കുകയാണ്. അത് കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഇപ്പം സമയം 4:45 5 മണിയായി ഇപ്പം. പക്ഷെ തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കയറാനായിട്ട് വന്നതാണ്. ആ സാർ, ഒരു കാര്യം പറയാൻ മറന്നു പോയിക്കോട്ടെ. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പഴയ വീഡിയോ മാതിരി തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എനിക്കത് ഇന്നലെ എനിക്ക് അതായത് എനിക്കൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. എന്തുണ്ടായാലും നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം. വീഡിയോ ശരിയായാലും ഇല്ലെന്ന് വരും, ഇത് ശരിയായാലും ഇല്ലെന്ന് വരും, നിങ്ങൾ ഈ കമൻ്റ് ഇട്ട് തരണം. അല്ലാതെ എനിക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ വാ, നിങ്ങളെ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ പേര് രക്ഷം. അങ്ങനെ ഞങ്ങൾ ബുക്ക് സ്റ്റാളിനകത്ത് കയറി. ആദ്യം ഞങ്ങൾ കാണുന്നത് ഇന്ത്യക്കാരുടെ സ്റ്റാളുകളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും മലയാളികളുടെ എല്ലാ രീതിയിലുള്ള പുസ്തകങ്ങളും എല്ലാവരുടെയും പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും പിന്നെ ഇത് പ്രകാശനം ചെയ്തിട്ടുണ്ട്, പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ 10-12 പേരുടെ ബുക്കുകളാണ് പ്രകാശനം ചെയ്തത്. അതിൽ കുറച്ചൊക്കെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എല്ലാ. അതായത് ഈ അതായത് മലയാളികളിൽ ഉൾപ്പെടെ എല്ലാ എഴുത്തുകാരുടെ ഉണ്ട്. കുറേ എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റി, അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റി, എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് നേരത്തെ എനിക്കൊരിക്കൽ പരിചയമുള്ളതാണ്. അന്ന് ഞങ്ങൾ നാട്ടിലോട്ട് കോട് കാലത്ത് ഞങ്ങളെ കയറ്റിവിട്ട വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ പുസ്തകമുണ്ട്, അതും പ്രകാശനം ചെയ്യാൻ പുള്ളി എത്തിയിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരനെ കണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അങ്ങനെ കുറേ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ട്, കുറേ ഉണ്ട് കാണാൻ. എല്ലാ രാജ്യങ്ങളുടെയും ബുക്ക് സ്റ്റാൾ നമ്മുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞപ്പോഴാണ്, 2020 നടക്കുന്നിടത്ത് പോനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും സ്റ്റാളുകളുണ്ട്. എല്ലാ എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കാരുടെ സ്റ്റാളുകളാണ് മെയിനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളും ഉള്ളത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. കാണുമ്പോൾ അവരോട് സംസാരിക്കാനും ഒക്കെ നമുക്കൊരു സന്തോഷമാണ്. അവർ നമ്മുടെ എഴുത്തുകാരെയൊക്കെ നമ്മളിവിടെ വെച്ച് നമ്മുടെ അവരുടെ പുസ്തകങ്ങളെ കണ്ടിട്ടേ ഉള്ളൂ. എല്ലാ വർഷവും ഞാൻ ബുക്കുകളൊക്കെ മേടിക്കുന്നതാണ്, പക്ഷേ പ്രകാശനം ഞാൻ മേടിച്ചു. ഇത് ഒരു പ്രകാശനം നടക്കുകയാണ് കേട്ടോ. ഇത് ഈ പ്രകാശനം ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത്. അത് ഇന്ദുമേനോനാണ് ഈ പ്രകാശനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. പുള്ളിക്കാരിക്കും കുറേ രണ്ട് പുസ്തകങ്ങളുണ്ട്, 2-3 പുസ്തകങ്ങളുണ്ട്. അറിയപ്പെടുന്ന 1-2 പുസ്തകമുണ്ട്. മറക്ക പ്രേമിക്കാൻ പഠിപ്പിച്ച സ്ത്രീ, അങ്ങനെ അതെ അതെ അങ്ങനെ ഒരു പുസ്തകമാണ് പുള്ളിക്കാരിയുടെ ഇപ്പോൾ അടുത്തിറങ്ങിയത്. പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് കൂടുതലും ആൾക്കാരുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇന്ന് എടുത്തിരിക്കുന്നത് എന്നിരിക്കുന്നത്. അതിൻ്റെ ഇത് നമുക്ക് പിന്നെ അവിടെ അതിൻ്റെ ഒരു പ്രത്യേക ഹാളുണ്ട് ഇവിടെ, അവിടെയാണിത് നടക്കുന്നത്. ഞാനും ആ കൂട്ടത്തിൽ പോയി നിന്ന് കുറേ നേരം കണ്ടു, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ എടുത്തു. അതൊക്കെ നിങ്ങൾക്ക് പുറകാലം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തക പ്രകാശന വേദിയെ ഏറ്റവും ധന്യമാക്കുന്ന ഒരാൾ തന്നെയാണ്, ഒരു വിശിഷ്ട അതിഥിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ യുഎയിൽ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും നോവലിസ്റ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജിന്നുമള്ളിയിലെ ചരിതകങ്ങൾ എന്ന പുസ്തകങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്, നാസർ ബേബിയും. രണ്ടുപേരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും നിറഞ്ഞ കൈകളോട് കൂടി തന്നെ ഞാൻ സ്വാഗതിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. പുഴ വന്ന് പിടിച്ചപ്പോൾ എന്ന പുസ്തക പ്രകാശനം കടന്നു കർത്തവ്യത്തിലേക്ക്. ഏറ്റവും ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് നടക്കുന്നത്. ശ്രീ പോൾ സെബാസ്റ്റ്യന്റെ പുഴ വന്ന് വിളിച്ചപ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. പുസ്തകം പ്രകാശനം നടത്തുന്നത് ഇന്ദുമേനോനാണ്. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നത് നാസർ ബേബി, നമ്മുടെ സലീം അയ്യന്റെ സാന്നിധ്യത്തിൽ. തീർച്ചയായിട്ടും ഈ നോവൽ എല്ലാവരിലും ഒരു വായനാനുഭവം തീർക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. തൊട്ട് അടുത്ത് തന്നെ എഴുതിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ തൃശൂർ കരണ്ട് ബുക്സ് ആണ് പബ്ലിഷേഴ്സ്.
വെളിയിൽ മീൻസ് ഈ ഇതിനകത്തുനിന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി ഞാൻ പുസ്തകമേള കാണാനായിട്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ വേറെ രാജ്യക്കാരുടെയൊക്കെ പുസ്തകം ഉണ്ട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ലോക്കൽസും എല്ലാം വരുന്നുണ്ട് എല്ലാ രാജ്യക്കാരും ഈജിപ്ഷ്യനും എല്ലാവരും ഉണ്ട് അവരുടെ എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനും എടുത്തത് നമ്മൾ മലയാളികളുടെ ഉണ്ട് നമ്മുടെ ചെന്നിത്തലയുടെ പുസ്തകം ഉടനെ പ്രകാശനം ചെയ്ത് ചെന്നിത്തല വന്നിട്ടുണ്ട് അന്ന് വരാൻ പറ്റിയില്ല ചെന്നിത്തലയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അന്ന് എം മോഹന്തൻ്റെ ഉണ്ടായിരുന്നു എം മോഹന്തൻ വന്നിരുന്നു അങ്ങനെ ആസിഫ് അലി വന്നിരുന്നു അങ്ങനെ പല പല ആൾക്കാരും ഇവിടെ വന്നിരുന്നു ആസിഫ് അലി എന്ന എഴുത്തുകാരല്ല ഇങ്ങനെ തന്നെ ആസിഫ് അലിയുടെ മദർലോയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനാണ് ആസിഫ് അലി വന്നത് അന്നാണ് നമ്മുടെ ടിക്ടോക്ക് താരത്തിനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടത് അന്ന് ആ ഒരു ദിവസം അത് ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായി അതായത് നീലഷട്ടുകാരനെ തിരക്കിയപ്പോൾ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നീലഷട്ടർ എവിടെ കണ്ടോ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ആ കൂട്ടം നമ്മുടെ ഒരു നീലഷട്ടറാണ് ഇതിനകത്തോടെ അവിടെ പാസ് ചെയ്ത് ചിലപ്പോൾ അവൻ അടി കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം പിടിച്ച് അടി കിട്ടിയിട്ട് ഭാഗ്യമാണ് ആ രീതിയിലാണ് പുള്ളിക്കാരൻ നടന്നു പോകുന്നത് കണ്ടില്ലേ ഒരാൾ നടന്നു പോകുന്നത് ആ നീലഷട്ടുകാരനാണ് അവന് ചിലപ്പോൾ അടി കിട്ടിയേക്കാം നമുക്കറിയില്ല ഇങ്ങനെ ഇതായതിനു ശേഷമാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ കണ്ട് ഞാൻ കുറേ നടന്നു ഇതിനകത്തൂടെ എന്താണ് പുസ്തകങ്ങൾ അറബികളും എല്ലാം ഉണ്ട് അറബിയാണ് കൂടുതലും അറബി പുസ്തകങ്ങൾ അറബികൾ കുറേ വായനാശീലക്കാരാണ് വായനാശീലിലുള്ള ഇത്രയും ആൾക്കാർ വായനാശീലിലുള്ള അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴേ അറിയത്തുള്ളൂ ഇന്നത്തെ കാലത്ത് ആർക്കും വായനാശീലമില്ലല്ലോ കാരണം എല്ലാം മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു കാലമല്ലേ എങ്കിൽ തന്നെ ഇത്രയും ആൾക്കാർ പുസ്തകങ്ങൾ മേടിക്കാനും ചിലരൊക്കെ ട്രോളിയായിട്ട് വന്നിട്ടാണ് പുസ്തകങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നത് ട്രോളിക്കകത്ത് വെച്ചിട്ടാണ് കൊണ്ട് അപ്പോൾ ഈ എഴുത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്നുള്ളതിന് പ്രചോദനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റാളിനകത്ത് വന്ന ഇത്രയും പേര് ലോകത്തിലെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ഇവിടെ വന്ന് പുസ്തകങ്ങൾ മേടിക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് പല പല രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഈ അത് ഈ സ്റ്റാളിനൊക്കെ വന്നു കഴിയുമ്പോൾ അതായത് വലിയൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ രാജ്യത്തിനും പ്രത്യേകം കൊടുത്തു പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെല്ലായിടം കറങ്ങി നടക്കുന്നുണ്ട് ഇറങ്ങി നടന്ന് കാണുന്നുണ്ട് പുസ്തകങ്ങൾ മേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നല്ലൊരു അന്തരീക്ഷമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാനും കുറേ ചുറ്റി നടന്ന് കണ്ടു എന്നിട്ട് തിരിച്ച് ഞങ്ങൾ പോകാനായിട്ട് വന്നപ്പോൾ വീണ്ടും അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അതിനകത്ത് വേറൊരു ബുക്കിൻ്റെ പ്രകാശനം നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടേക്ക് വീണ്ടും അത് ആ ക്യാബിനകത്തോട്ട് പോയി അവിടെ ചെന്ന് അവിടെ വീണ്ടും കണ്ട് രണ്ടോ മൂന്നോ പ്രകാശനം ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങിയത് നീങ്ങിയത് ഒരു എന്താ പറയുന്നത് അവിടെ നമുക്ക് പോരാൻ തോന്നത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് കിട്ടില്ല അത്രയും കറങ്ങാൻ അത്രയും കാണാൻ ഇൻട്രസ്റ്റുമാണ് അതിനകത്ത് എല്ലാ ആൾക്കാരെയും നമുക്ക് കാണാമല്ലോ ഏകദേശം എല്ലാ സ്റ്റാളിലും ഉണ്ട് നമ്മുടെ മലയാളിയുടെ പുസ്തകങ്ങളും അവരുടെ ജീവചരിത്രങ്ങളും എല്ലാ സ്റ്റാളിലും കിട്ടുന്നുണ്ട് അതിന് ഇന്ത്യക്കാരുടെ സ്റ്റാളിലല്ലെങ്കിൽ പോലും അതൊരു കച്ചവടം ആക്കിയാൽ എന്തോ അറിയില്ല പക്ഷേ കിട്ടുന്നുണ്ട് ലോക്കൽസും വന്ന് മേടിക്കുന്നുണ്ട് എല്ലാവരും മേടിക്കുന്നുണ്ട് പുസ്തകങ്ങൾ ഇംഗ്ലീഷുകാരും വന്ന് മേടിക്കുന്നുണ്ട് പല സ്റ്റാളിലും വന്ന് ഇംഗ്ലീഷുകാരും വന്ന് പുസ്തകങ്ങൾ മേടിച്ച് അങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് ഞങ്ങളങ്ങനെ എന്നാ വിചാരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയിട്ട് വീണ്ടും കയറി കണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇതിനകത്ത് കുട്ടികളെ ഇതിനകത്ത് കയറ്റി വിട്ടിട്ട് വലിയവർക്ക് കയറി നടന്ന് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പിള്ളേർക്ക് കാണാനായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അവരൊക്കെ പ്രത്യേക ഒരു ഇതുണ്ടാക്കിയിട്ട് അവിടെ അവരെ വിട്ടിട്ടാണ് മാതാപിതാക്കൾ ഇതിനകത്ത് കയറി കടന്ന് ചുറ്റുന്നത് അപ്പോൾ അവരവിടെ നിന്ന് കളിച്ചോളും കളിച്ചിട്ട് ഇത് കഴിയുമ്പോഴത്തേന് ഇവർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അറബി പുസ്തകങ്ങളാണ് ഇതെല്ലാം പെണ്ണുങ്ങളാണ് ഇവിടെ കൗണ്ടറിൽ നിൽക്കുന്നത് അറബി പെണ്ണുങ്ങളാണ് അപ്പോൾ അവർ കണ്ടില്ല അവർ അത്രയ്ക്ക് ആൾക്കാരുണ്ടായത് കൊണ്ടാണ് ഇവിടെ അവർ സെയിലിറങ്ങിയിരിക്കുന്നത് Thank you.
पुलिकार पिचय अलो या वीडियो का फोटो ऐसी याणचा कुरे ना प्रोफैल पिक्चर कड़ी पुले इवे वे बुक फेयर वे वीडू या कंमुटी पुलिया सेलफी एड़क सोशमें വീണ്ടും കണ്ടതില്ല നിങ്ങൾ മാനസികമായിട്ട് കുറേ തകർന്നിട്ടാണ് പോയത് അതെ അന്ന് നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഷാജി ഇന്ത്യൻ അസോസിയേഷൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് അതിനകത്ത് ഇവരൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ചതായിട്ടുള്ള വിവരം കിട്ടുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളാണിത് കാരണം നാലോചിച്ച് നോക്കിയാൽ നാട്ടിലോട്ട് പോകാൻ നിൽക്കുന്നു ആ സമയത്ത് ബ്രദർ മരിച്ചായിട്ട് വിവരം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന തരിപ്പണമായിട്ടാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ച് അന്ന് ഏറ്റവും ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന കാലഘട്ടമാണ് എല്ലാവരും പ്രയാസത്തിലാണ് അവരൊക്കെ പോകേണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ ഈ ഇടിവെട്ടിയതിൻ്റെ തലേ പാമ്പ് കാലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ ഇവരോട് ഇവരെയൊക്കെ സാധിച്ചെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്കൊക്കെ എല്ലാവിധമായ ആശംസകളും നേരുന്നു സർവേശ്വരൻ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങളൊക്കെ തമ്മിൽ കാണാനായിട്ട് അനുവദം തന്നതിന് അവസരം തന്നതിന് സർവശക്തനെ മഹത്വപ്പെടുത്തുന്നു താങ്ക് യു സാറാണ് ഞങ്ങൾക്ക് തന്നൊരു ആത്മധൈര്യം തന്നെ ഞങ്ങളെ നാട്ടിലോട്ട് കയറ്റി വിട്ട് അന്നവൻ തിരിച്ച് വീണ്ടും ഇറങ്ങാനായിട്ട് ഒരുങ്ങിയതാണ് അപ്പോൾ സാറ് വന്നിട്ടാണ് ഞങ്ങളുടെ വീണ്ടും ധൈര്യം തന്ന് ഞങ്ങളെ വീണ്ടും അങ്ങോട്ട് പോകാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് ഉണ്ടായത് നാട്ടിലോട്ട് വന്നു ശരിക്കും പറയാ ഞാൻ ബുക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതെന്താ വെച്ചാൽ വായിക്കണ്ടേ വായിക്കാതെ എനിക്ക് ഒരാള് 300 പേജുള്ള കൊണ്ട് ഈ പ്രശ്നത്തെ നമ്മള് നാട്ടുകാരെ വെറുപ്പിച്ചതിനൊക്കെ നമ്മളോട് ഫലം കിട്ടുമല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്ന 200 പേജ് വേറൊരാള് കൊണ്ടുവന്നിട്ട് 300 പേജ് തരും വേറൊരാള് 20 പേജ് തരും ഇതൊക്കെ വായിക്കാതെ കാണാനിടയായി അറിയില്ല നിങ്ങൾക്കത് അറിയാമല്ലോ പുതിയ പുസ്തകമുണ്ട് ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീ ഇതിനുണ്ടായിരുന്ന സ്റ്റേജ് വെച്ചാൽ കണ്ടതാണ് അവർ ഈ പുള്ളിക്കാരിയെ കാണാൻ പറ്റി സന്തോഷമാണ് അങ്ങനെ അവരെ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് അങ്ങനെ പല ഇതുവരെ കണ്ടിരുന്നു ഇനി 2-3 പേരെ കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ ഓക്കെ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയ ബ്രദർ ഇസ്മായിൽ ബുള്ളോക്ക് മറ്റു വ്യക്തിത്വങ്ങളെ
വളരെയേറെ സന്തോഷകരമായ ഒരു പ്രത്യേകമായ സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹം തുടങ്ങിയിട്ട് കാലം കുറയായി അങ്ങനെ ഞങ്ങൾ എല്ലാ പുസ്തകമാലയെ കണ്ട് കുറേ ജനത്തരം കണ്ട് കുറേ എഴുത്തുകാരെ കണ്ടു അവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി കുറേ പേരെ കണ്ടു അത് നല്ലൊരു അനുഭൂതിയായിരുന്നു ഇത് നമ്മൾ ഈ ഇത് കണ്ട പുസ്തകമേള കണ്ടപ്പോൾ നമ്മളൊരിക്കൽ കാണാറുണ്ട് എല്ലാ വർഷവും കാണാറുണ്ട് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു കോവിഡ് കാരണം ഈ വർഷം നല്ല രീതിയിലുണ്ട് കോവിഡ് കോവിഡിൻ്റെ യാതൊരു ഇതും ഇല്ലാതാണ് ഇപ്രാവശ്യം ഇവിടെ പുസ്തകമേള നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒക്കെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം മറക്കല്ലേ ഓക്കെ